ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ 30 ഡേയ്സ് വെയിറ്റ് ലോസ് ജേർണിയിലാണ് അല്ലെ. അപ്പൊ എല്ലാവരും തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം കുറച്ചുപേർ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെയിറ്റ് സ്റ്റക്ക് ആയിട്ടുണ്ട്, എന്താ ചെയ്യുക, പിന്നെ ഗോതമ്പ് കഴിക്കാൻ പറ്റുമോ, തൈറോയിഡുള്ള പേഷ്യൻസിന് ഗോതമ്പ് കഴിക്കാം എന്നൊക്കെ കുറെ കാര്യങ്ങൾ കമന്റിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഇന്ന് കുറച്ചു പേരുടെയൊക്കെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും കൂടെയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കൂടെ നമുക്ക് 21-ാമത്തെയും 22-ാമത്തെയും ദിവസത്തെ ഡയറ്റ് ചാർട്ടും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇന്ന് മുതലാണ് വീഡിയോ കാണുന്നതെങ്കിൽ, എന്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ആണ് ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, യൂസ്ഫുൾ ആയി തോന്നിയാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഇപ്പം ഇന്ന് മുതലാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പുള്ള എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ ഇടുന്നതാണ്. അപ്പൊ അത് പോയി കണ്ട് ക്ലിയർ ആയതിന് ശേഷം നിങ്ങൾ നാളെ മുതൽ തന്നെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തോളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും, ഷുവർ ആണ്. പിന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് മാത്രം ടാർഗറ്റ് ചെയ്യാതെ ഫാറ്റ് ലോസ് ആണ് കേട്ടോ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരുപാട് പേര് വെയിറ്റ് 2 ദിവസമായിട്ട് ഇത്രയിൽ തന്നെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഞ്ച് ലോസ് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഡ്രസ്സൊക്കെ ഇടുമ്പം പഴയ ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ വെയിറ്റിൽ മാത്രം ടാർഗറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പൊ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ പറയുകയാണ്, നമ്മളിപ്പം 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് 20-ാമത്തെ ദിവസം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് മുതലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അത് പോയി കണ്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ വെയിറ്റ് സ്റ്റക്ക് ആയിട്ടുണ്ട് എന്ന് രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം, നമ്മളൊരു 21 ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഏതൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഒരു 21 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് സെറ്റ് ആകും. അപ്പൊ പിന്നെ അങ്ങോട്ടുള്ള വെയിറ്റ് ലോസ് കുറച്ച് സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ആ വെയിറ്റ് അവിടെ സ്റ്റക്കായി തന്നെ നിൽക്കും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഒന്നുകിൽ നിങ്ങളൊരു 2-3 ദിവസം ഈ വെയിറ്റ് ലോസ് ജേണി ഒന്ന് മാറ്റി വെച്ചിട്ട് നോർമൽ ഡയറ്റിലേക്ക് പോവുക. അതായത് നോർമൽ ഡയറ്റിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എല്ലാതും വലിച്ചു വാരി തിന്നിട്ട് കുറച്ച് വെയിറ്റ് കൂട്ടുക എന്നല്ല, നോർമൽ ഡയറ്റ് ഫുഡുകൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ഡയറ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുക. അപ്പൊ ഈ ഫാസ്റ്റിംഗ് എന്നുള്ളൊരു സംഭവം മാറി കിട്ടുമല്ലോ, അപ്പൊ ബോഡി വേറൊരു ഡയറ്റിലേക്ക് പോകും. അപ്പം പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പം ആ സ്റ്റെക്ക് ഒന്ന് മാറി കിട്ടാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുകൂടെ കൂട്ടുക, തീരെ വർക്കൗട്ട് ചെയ്യാതെ ഡയറ്റ് കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഈ ഡയറ്റിന്റെ കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി നോക്കുക. അപ്പം അപ്പോഴും ഈ സ്റ്റെക്ക് മാറി കിട്ടുന്നതാണ്. അപ്പൊ വെയിറ്റ് സ്റ്റെക്ക് ആയവർക്കുള്ള മനസ്സിലായില്ലേ. പിന്നെ നിങ്ങൾ എപ്പോഴും വെയിറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാതെ, വെയിറ്റ് മെഷീനിൽ കാണുന്ന വെയിറ്റിനെ ടാർഗറ്റ് ചെയ്യാതെ നിങ്ങൾ ഫാറ്റ് ലോസും കൂടെ ഒന്ന് ടാർഗറ്റ് ചെയ്യുക കേട്ടോ. ഇനി അപ്പൊ അടുത്ത സംശയം എന്താന്ന് നോക്കുകയാണെങ്കിൽ, പിന്നെ എന്നോട് ചിലർ ചോദിച്ചു വീറ്റ് തൈറോയിഡിന് കഴിക്കാൻ പറ്റുമോ, ഓട്സ് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. ഈ ഓട്സ് വീറ്റ് എന്നല്ല, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊന്നും തന്നെ തൈറോയിഡ് പേഷ്യൻസിന് കഴിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ഈ വീറ്റ് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം, നമ്മൾ അധികം ആൾക്കാരും ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ കാണുന്ന വീറ്റാണ്. റൈസും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ എന്താ ഫോളോ ചെയ്യുക, ഗോതമ്പാണ് നമ്മൾ ഫോളോ ചെയ്യുക അല്ലെ. ഞാൻ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും എന്താ ഞാൻ ഈ ഡയറ്റ് പിന്നെ വെയിറ്റ് കുറയാത്തത് ഇങ്ങനെ. ഞാനിപ്പം ഡയറ്റ് തുടങ്ങുമ്പോൾ പണ്ട് എങ്ങനെയാന്ന് വെച്ചാല്, റൈസ് ഐറ്റംസ് വൈറ്റ് ഐറ്റംസ് ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഗോതമ്പ്, 3 നേരം ഗോതമ്പ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തൈറോയിഡിലൊരു ചേഞ്ചസ് വരികയില്ല, വെയിറ്റും കുറയില്ല, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങള്, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ തൈറോയിഡ് പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ വീറ്റ് ഉപയോഗിക്കാനേ നിൽക്കണ്ട. പിന്നെ ഓട്സിന്റെ കാര്യം, സ്റ്റീൽ കട്ട് ഓട്സ് ഒക്കെ നമുക്ക്, റോൾഡ് ഓട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് രണ്ടും കിട്ടിയില്ല എങ്കിലാണ് ഞാൻ മറ്റേ വൈറ്റ് ഓട്സിന്റെ കാര്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ മറ്റൊരു പിന്നെ സംശയമാണ് ചോദിച്ചിട്ട്,
പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡയറ്റിന് വർക്കൗട്ട് നിർബന്ധം ഇല്ലേ എന്നുള്ളത്. ഇതിന് വർക്കൗട്ട് നിർബന്ധമല്ല, ഇത് മെയിൻലി ഞാന് ഡയറ്റ് ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് ആണ്. അപ്പൊ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡബിൾ റിസൾട്ട് തന്നെ കിട്ടും. അപ്പൊ വർക്കൗട്ട് ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യാൻ പറ്റുന്നവരും താല്പര്യമുള്ളവരും ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇപ്പത്തെ ഈ ഒരു 30 ഡേയ്സ് ചാലഞ്ചിൽ ഞാൻ വർക്കൗട്ട് നിർബന്ധം പറയുന്നില്ല. ഓക്കെ, പിന്നെ ചിലരുടെ സംശയമാണ് മെഡിസിൻ എടുക്കുമ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവോ എന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ മെഡിസിൻ എടുക്കുമ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആകും, പക്ഷെ അത് വിചാരിച്ച് നമുക്ക് നമ്മുടെ മെഡിസിൻ ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. അപ്പം മെഡിസിൻ എടുക്കുന്നവര് തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കുക തന്നെ വേണം. അതിൽ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുമെന്ന് വെച്ചാൽ അതിനൊരു പിന്നെ അത് എടുക്കരുത് എന്ന് പറയാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കും ഈ ഡയറ്റ് ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം വെറും വയറ്റിന് രാവിലെ ഞാൻ തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അപ്പം അപ്പൊ തന്നെ എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുന്നതാണ്. പക്ഷേ എന്ന് കരുതി നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ആയി എന്ന് കരുതിയിട്ട് 9 മണിന്റെ മുന്നേ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പാടില്ല. ഞാൻ തന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം മെഡിസിൻ എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ചിലവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് തല കറങ്ങുന്നു. തല കറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ടൈമിൽ എന്ത് ചെയ്യാം, ഉപ്പിട്ട നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. അതിനൊരു പ്രശ്നവുമില്ല. നമ്മൾ തല കറങ്ങി ബോധമില്ലാതെ ഇരിക്കുമ്പോൾ ഫാസ്റ്റിംഗ് ആണോന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. ആ സമയത്ത് ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം നിങ്ങൾക്ക് കുടിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ചിലവർ ചോദിച്ചിട്ടുള്ളത് പിന്നെ കോഫിയില് ടീയിലൊക്കെ മിൽക്ക് ചേർക്കാൻ പറ്റുമോ എന്നുള്ളത്. മിൽക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചേർക്കാം, പക്ഷേ എന്റെ ഈ വെയിറ്റ് ലോസ് ഡയറ്റ് ചാർട്ട് PCOD തൈറോയിഡ് ഫീഡിംഗ് മമ്മിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആയതുകൊണ്ടാണ് ഞാന് പ്രത്യേകിച്ച് ഞാൻ മിൽക്ക് കോഫി മിൽക്ക് ടീ എന്ന് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് തൈറോയിഡ് PCOD ഇല്ലാത്തവരാണെങ്കിൽ മിൽക്ക് എന്തായാലും യൂസ് ചെയ്യാം. ഈ തൈറോയിഡ് പേഷ്യൻസിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പാലും പാൽ ഉൽപ്പന്നങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കുക എന്നുള്ളത്. ഈ ഒരു ചാലഞ്ചിൽ നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് ഇടക്കൊക്കെ കുടിക്കാം. നമുക്ക് ശരിക്കും തൈറോയിഡിന്റെ മെഡിസിൻ എടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ മിൽക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം എന്നാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളൊന്നും യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഓക്കെ, ഇനി നിങ്ങൾ ഞാൻ ഡയറ്റ് ചാർട്ടിലേക്ക് വരാം. 21-22 ദിവസത്തെ ഡയറ്റ് ചാർട്ടാണ് പറയുന്നത്. ഡിന്നർ നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ ഇനി തരാൻ പോകുന്ന ഡയറ്റ് ചാർട്ടില് ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതെന്താന്ന് വെച്ചാല് കുറച്ചൊന്ന് ഡയറ്റ് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു 10 ഡേയ്സ് ഒക്കെ ഉള്ളൂ അല്ലെ ചാലഞ്ച്. അപ്പോ നിങ്ങൾ കമന്റ് ബോക്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ. ഇഞ്ചിലോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്, ഇടുങ്ങിയ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പൊ 20-ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുകയാണെങ്കിൽ ഓട്സിന്റെ ഉപ്പുമാവ് അല്ലെങ്കിൽ റാഗിന്റെ പുട്ട് അതിന്റെ കൂടെ കടലക്കറി കഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് വെജ് സലാഡ് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഏതൊരു മീൽ എടുക്കുന്നതിന്റെ മുന്നേ ഒരു ഗ്ലാസ് വാം വാട്ടർ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി 21-ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അപ്പൊ 22-ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുകയാണെങ്കിൽ മില്ലറ്റ് ദോശ കഴിക്കാം, അതിന്റെ കൂടെ പിന്നെ ഗ്രീൻ പീസ് കറി കഴിക്കാം, സാമ്പാർ കഴിക്കാം. ഇനി മില്ലറ്റ് ദോശ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഴിക്കാം, റാഗിന്റെ ഇടിയപ്പം അല്ലേ, റാഗിന്റെ ഇടിയപ്പം ദോശ പുട്ട് അങ്ങനെ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ളത് ഏതാന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇനി മിഡ് മോർണിംഗ് സ്നാക്കിലേക്ക് വരികയാണെങ്കിൽ മിഡ് മോർണിംഗ് സ്നാക്ക് ഞാൻ 21-ാമത്തെ ദിവസം തരുന്നത് നിങ്ങൾക്ക് അവല് നനച്ചത് കഴിക്കാം. അവല് നനച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ജാഗിരിയും കുറച്ച് തേങ്ങയും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാം, അതിന്റെ കൂടെ പൊട്ടുകടല കഴിക്കാം, അല്ലെങ്കിൽ ഒരു 5 പീസ് ആൽമണ്ട്സ് കഴിക്കാം. ഇനി 22-ാമത്തെ ദിവസത്തെ മിഡ് മോർണിംഗ് സ്നാക്ക് നിങ്ങൾക്ക് പേരക്ക കഴിക്കാം, അല്ലെങ്കിൽ പപ്പായ കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കോഫീന്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പൊട്ടുകടലയോ പോപ്കോണോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഇനി 21-ാമത്തെ ദിവസത്തെ ലഞ്ചിലേക്ക് വരികയാണെങ്കിൽ ബ്രൌൺ റൈസ് കഴിക്കുക, വെജ് തോരന്, ഏതെങ്കിലും വെജ് കറി, പിന്നെ വെജ് സലാഡ്, ഇത്രയാണ് ഓപ്ഷൻ. ഇനി 22-ാമത്തെ ദിവസത്തെ ലഞ്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ റാഗി ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാം, അതിന്റെ കൂടെ ഫിഷ് കറി കഴിക്കാം, വെജ് തോരന്, വെജ് സലാഡ്, അതല്ലെങ്കിൽ അതിന്റെ കൂടെ മില്ലറ്റ് റൈസ്. ഓക്കെ, ഇനി ഈവനിങ് സ്നാക്ക് പറയുകയാണെങ്കിൽ ഗ്രീൻ ടീ പ്ലസ് നട്സ് ഒരു ഓപ്ഷനേ ഉള്ളൂ. 22-ാമത്തെ ദിവസത്തെ ഓപ്ഷന് ഈവനിങ് സ്നാക്ക് ബ്ലാക്ക് ടീ, അതിന്റെ കൂടെ
എന്തെങ്കിലും നട്ട്സോ പോപ്കോണോ പൊട്ടുകടലോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു റോബസ്റ്റ പഴം നിങ്ങൾക്ക് കഴിക്കുക കേട്ടോ. ഇനി ഡിന്നറാണ്, ഡിന്നർ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. 21-ാമത്തെ ദിവസത്തെ ഡിന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബൗള് ഫ്രൂട്ട് സലാഡ് കഴിക്കാം, അല്ലെങ്കിൽ ഒരു ബൗള് വെജ് സൂപ്പ് കഴിക്കാം. വെജ് സൂപ്പിന് പകരം ചിക്കൻ സൂപ്പ് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ, അത് പ്രശ്നമല്ല. ഇനി 22-ാമത്തെ ദിവസത്തെ പിന്നെ ഡിന്നർ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വെള്ളക്കടല കൊണ്ട് വെള്ളക്കടല പുഴുങ്ങിയിട്ട് വറുവിട്ടെടുക്കുമല്ലോ, അതൊരു ബൗള് കഴിക്കാം. അല്ലെങ്കിൽ ചെറുപയർ ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് അതും വറവിട്ടതുപോലെ ആക്കിയിട്ട് ഒരു ബൗള് കഴിക്കാം. ഇതൊരു രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയാണ് 21-ാമത്തെയും 22-ാമത്തെയും ഡയറ്റ് ചാർട്ട്. നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക, എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ വെള്ളത്തിന്റെ കാര്യം മറക്കരുത്, ഉറക്കത്തിന്റെ കാര്യം മറക്കരുത്, അത് നിർബന്ധമാണ്. ഇതൊന്നും ചെയ്യാതെ നമുക്ക് നമ്മുടെ ഗോളിൽ എത്തുക എന്ന് പറഞ്ഞാല് ഒട്ടും പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ എന്തെങ്കിലും എത്തിച്ച് നമ്മൾ ഒരാഗ്രഹത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിന് നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഈ ഒരു ഡയറ്റില് വർക്കൗട്ട് ഞാൻ നിർബന്ധം പറയാത്തതുകൊണ്ട് അത്ര വലിയ ഹാർഡ് വർക്കും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. എന്നാലും നിങ്ങളിത് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.